അങ്ങനെ മനോരമ ന്യൂസ് സർവേ എന്നുള്ള പേരിൽ എന്തോ ഒരു സാധനം ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. മൂന്ന് ദിവസങ്ങളിലായി സർവേ അവതരിപ്പിക്കാനാണ് അത്രേ പരിപാടി. ഈ മൂന്ന് ദിവസങ്ങളിലും നാട്ടുകാരുടെ കുറേ സമയം കളയാം എന്നുള്ളതാൽ അല്ലാതെ ആ സർവേ യാഥാർത്ഥ്യത്തിൻ്റെ അടുത്തുപോലും നിൽക്കുന്നതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും അതിൻ്റെ ആദ്യഘട്ടം കാണുമ്പോൾ തന്നെ. ഇപ്പോൾ ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിക്കാനുള്ള ട്രെൻഡ് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഈ സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിപ്പോൾ മനോരമ ന്യൂസ് പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യമാകുന്ന ഒരു കാര്യമാണ്, ആ ട്രെൻഡ് ഇതുവരെയും മാറിയിട്ടില്ല, തുടർഭരണത്തിനുള്ള സാധ്യതകൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ട്രെൻഡിനനുസരിച്ചുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുമ്പോൾ തന്നെ മണ്ഡലം തിരിച്ച് ഒരു സർവേ ഫലം പുറത്തു വിടുമ്പോൾ ആ മണ്ഡലത്തിൻ്റെ വികാരം എന്താണ് എന്ന് തിരിച്ചറിയാൻ അതിനകത്ത് ശ്രമമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനോരമ സർവേയുടെ ഒരു വലിയ പരാജയം. ആ പരാജയം എന്ന് പറയുന്നത് ആ സർവേയെ തന്നെ അപ്രസക്തമാക്കി മാറ്റുന്ന ഒന്നാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ LDFൻ്റെ സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടാകും എന്ന് സർവേ ഫലം പറയുമ്പോൾ, അങ്ങനെ ഒരു സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുമ്പോഴും കടുത്ത മത്സരം നടക്കുന്ന പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണ്. അവിടെയൊക്കെ വലിയ മാർജിനിൽ ഏകപക്ഷീയമായി വിജയം പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ സർവേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തൽ നടത്തിയത് എന്ന് നാം ചിന്തിച്ചു പോകുന്നത്. ഇപ്പോൾ സാമ്പിൾ സൈസ് വളരെ ചെറുതാണ്. അപ്പോൾ സാമ്പിൾ സൈസിനെയൊക്കെ UDF അനുകൂലികൾ കുറ്റം പറയുന്നുണ്ട്. UDF അനുകൂലികൾ മനോരമയെ തള്ളിപ്പറയുന്ന ആ മനോഹര കാഴ്ച സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ കഴിയുന്നത് തന്നെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും എൻ്റെ ആശാനെ, മനോരമയും നമ്മളെ ചതിച്ചു കളഞ്ഞല്ലോ എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി വലിയ പ്രതിഷേധങ്ങൾ മനോരമയ്ക്കെതിരെ ഉയരുന്നുണ്ട് പലയിടങ്ങളിലും. അപ്പോൾ മനോരമ ചുരുങ്ങിയ പക്ഷം കോൺഗ്രസ് അനുകൂലികളെ തെല്ലെങ്കിലും വിശ്വാസത്തിലെടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സർവേയാണ് നടത്തിയത് എന്ന് വ്യക്തം. അതുമാത്രവുമല്ല, ഇപ്പോൾ LDFന് വൻഭൂരിപക്ഷം വടക്കൻ ജില്ലകളിൽ ഉണ്ടാകുമെന്ന് പ്രവചിക്കുമ്പോഴും വടക്കൻ ജില്ലകളിലെ ഓരോ മണ്ഡലത്തിൻ്റെയും സ്ഥിതി അറിയാവുന്ന LDFകാർ തന്നെ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്, ഇവർക്കെന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഇവർ ഈ സർവേ നടത്തുന്നതിന് പിന്നിൽ എന്തോ ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള സംശയം അവർക്ക് ഉയരുന്നുണ്ട്. അവരെ കുറ്റം പറയാനും ആകില്ല. ഈ സർവേ കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ തൃക്കരിപ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ, അതും നാടിനും നാട്ടാർക്കും അറിഞ്ഞുകൂടാത്ത, ഈ UDFലെ നേതാക്കൾക്ക് തന്നെ വ്യക്തമായി അറിഞ്ഞുകൂടാത്ത ഒരാളെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്നു, പുറത്തു നിന്ന് വന്നിരിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ആ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ എത്തിയത് തന്നെ. തൃക്കരിപ്പൂർ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരു സ്ഥാനാർത്ഥി, പ്രവർത്തിക്കാൻ ആളുകളില്ലാത്ത ഒരു സ്ഥാനാർത്ഥി, ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് അവിടെ വന്ന് നിൽക്കുന്നത്? ആ പാർട്ടിക്ക് മണ്ഡലം കമ്മിറ്റി പോലും നേരാവണ്ണം ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി, കോൺഗ്രസ്സുകാർ മുഴുവൻ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയൊക്കെ ജയിക്കുമെന്ന് ഈ സർവേയിൽ പറയുകയാണെങ്കിൽ ഈ സർവേ നടത്തിയവരെ പിടിച്ച് കിണറ്റിലിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.